ഗോവയിൽ ബി ജെ പി സ്ഥാനാർത്ഥിക്കെതിരെ മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ച ഉത്പൽ പരീക്കർ ഇന്ന് പത്രിക നൽകും. പനാജിയിൽ നിന്നാണ് മനോഹർ പരീക്കറിൻ്റെ മകനായ ഉത്പൽ മത്സരിക്കുക. മറ്റേതെങ്കിലും മണ്ഡലം നൽകാമെന്ന നേതൃത്വത്തിൻ്റെ വാഗ്ദാനം ഉത്പൽ തള്ളി. ശ്രീനാഥ് ചന്ദ്രൻ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. ശ്രീനാഥ്, പാർട്ടി വിട്ട് വന്ന വിമതരെയെല്ലാം ഉൾപ്പെടുത്തി കഴിഞ്ഞപ്പോഴേക്കും സ്വന്തം പാളയത്തിലുള്ളവരെ പിടിച്ചു നിർത്താൻ ബി ജെ പി കിതയ്ക്കുകയാണ്. ഉത്പൽ വെച്ച ഉപാധി ആ മണ്ഡലത്തിൽ ബി ജെ പിക്ക് നിറവേറ്റാൻ കഴിഞ്ഞില്ല. അത് ബി ജെ പിക്ക് തലവേദനയാകുമോ ഗോവയിൽ? പി ജി, ഉത്പൽ മുന്നോട്ട് വെച്ച ഒരു ആവശ്യം സ്ഥാനാർത്ഥിയെ പനാജിയിൽ നിന്ന് മാറ്റണമെന്നാണ്. തനിക്ക് സീറ്റ് നൽകിയില്ലെങ്കിൽ പോലും പനാജിയിൽ ഇപ്പോൾ ബി ജെ പി വെച്ച സ്ഥാനാർത്ഥിയെ മാറ്റണമെന്നാണ് ഉത്പൽ പ്രത്യക്ഷത്തിൽ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഉത്പലിൻ്റെ ആവശ്യം പനാജി സീറ്റുമായി അദ്ദേഹത്തിനുള്ള വൈകാരിക ബന്ധം കൂടി ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ്. 94 മുതൽ മനോഹർ പരീക്കർ മത്സരിച്ചു കൊണ്ടിരുന്നതാണ്. ഇടയ്ക്ക് അദ്ദേഹം കേന്ദ്രമന്ത്രിയായി പോയത് ഒഴിച്ചു നിർത്തിയാൽ മുഴുവൻ സമയവും മനോഹർ പരീക്കറിൻ്റെതായി നിന്ന മണ്ഡലമാണ്. അദ്ദേഹത്തിന് മരണശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പിലാണ് അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി ബാബുഷ് മോൺസറാട്ട് മത്സരിച്ച് വിജയിക്കുന്നത്. പിന്നീടാണ് അദ്ദേഹം ബി ജെ പിയിലേക്ക് പോകുന്നത്. ഇത്തവണയും അദ്ദേഹത്തിന് തന്നെ സീറ്റ് നൽകാൻ തീരുമാനിച്ചപ്പോഴാണ് ഉപതെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് തന്നെ ആ സീറ്റിൽ കണ്ണുണ്ടായിരുന്ന ഉത്പൽ പരീക്കർ ഇത്തവണ തൻ്റെ ആവശ്യം കുറച്ചുകൂടി കർശനമായി മുന്നോട്ട് വെച്ചു. ബാബുഷ് മോൺസറാട്ടിനെ കുറിച്ച് ഉത്പൽ പറയുന്ന കാര്യങ്ങളിൽ ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് ബാബുഷ് മോൺസറാട്ട് പോക്സോ കേസിലടക്കം പ്രതിയായ ഒരാളാണ്. അങ്ങനെ ഒരു മോശം പശ്ചാത്തലമുള്ള ഒരാളെ അവിടെ സ്ഥാനാർത്ഥിയായി നിർത്താൻ കഴിയില്ല എന്നാണ് ഉത്പൽ പറഞ്ഞത്. പക്ഷേ പനാജി ഒഴികെ മറ്റേതെങ്കിലും മണ്ഡലത്തിലേക്ക് പരിഗണിക്കാം എന്ന് ബി ജെ പി നേതൃത്വം ഒരു ഒത്തുതീർപ്പ് ഫോർമുല മുന്നോട്ട് വെച്ചിരുന്നു. 34 സീറ്റിലേക്കായിരുന്നു നേരത്തെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. ശേഷിച്ച 6 സീറ്റുകളിൽ ഏതെങ്കിലും ഒന്ന് നൽകാമെന്ന് പറഞ്ഞു. പക്ഷേ അതൊന്നും വേണ്ടെന്ന് ഉത്പൽ നിലപാടെടുത്തു. അതോടെ ഇന്നലെ വൈകിട്ട് ബാക്കിയുള്ള 6 സീറ്റിലേക്കും ബി ജെ പി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. അതായത് 40 സീറ്റുകളിലേക്കും ബി ജെ പി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഉത്പൽ ഇന്ന് തൻ്റെ നാമനിർദ്ദേശ പത്രിക പനാജി സീറ്റിലേക്ക് നൽകുകയും ചെയ്യും.